വാർത്തകൾ തുടരുന്നു. നിർധന രോഗികൾക്ക് കൈത്താനായി കോഴ ശുശ്രൂഷ ആശുപത്രി. ആശുപത്രിയിൽ എല്ലാ മാസാദ്യ ഞായറാഴ്ചയും സൗജന്യ പ്രമേഹ നിർണയ ക്യാമ്പ്. ക്യാമ്പിന്റെ പ്രയോജനം ലഭ്യമാക്കാൻ നൂറുകണക്കിന് പേർ. പതിറ്റാണ്ടുകളായി ആതുര ശുശ്രൂഷ രംഗത്ത് സജീവ സാന്നിധ്യമായ കോഴ ശുശ്രൂഷ ആശുപത്രി നിർധന രോഗികൾക്ക് കൈത്താങ്ങായി വിവിധ ചികിത്സാ പദ്ധതികൾ നടപ്പിലാക്കുന്നു. എല്ലാ മാസാദ്യ ഞായറാഴ്ചകളിലും നിർധനരായ ആളുകൾക്ക് സൗജന്യ പ്രമേഹ പരിശോധനയാണ് ക്രമീകരിച്ചിരിക്കുന്നത്. ആശുപത്രിയിലെത്തുന്ന ആർക്കും സൗജന്യമായി പ്രമേഹ പരിശോധന നടത്താനുള്ള ക്രമീകരണങ്ങൾ പൂർത്തീകരിച്ചിട്ടുണ്ട്. പ്രമേഹ പരിശോധനയുടെ തുടർ നടപടികളുടെ ഭാഗമായി ന്യൂറോപ്പതി ക്ലിനിക്കും സൗജന്യമായി ക്രമീകരിച്ചിട്ടുണ്ട്. നിർധനരായ ആളുകൾക്ക് ചികിത്സ ലഭ്യമാക്കാൻ കഴിയും വിധം വിപുലമായ പദ്ധതികൾ സൗജന്യമായി ലക്ഷ്യമിടുന്നതായി ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ എൻഡിസ് കരിയാച്ചൻ പറഞ്ഞു. ഞങ്ങളെല്ലാ ആദ്യ ഞായറാഴ്ചകളിലും രാവിലെ ഞായറാഴ്ച ഉച്ചവരെ ആണ് ഈ ഡയബറ്റിക് ക്യാമ്പ് നടത്താൻ ഉദ്ദേശിക്കുന്നത്. തുടങ്ങിയിട്ട് ഒരു മാസമായിട്ട് കഴിഞ്ഞ മാസമാണ് ആദ്യ തുടങ്ങി, രണ്ടാം പ്രാവശ്യമാണ് പബ്ലിസിറ്റി ആയി വരുന്നതേ ഉള്ളൂ. ഒത്തിരി പേർക്ക് പ്രയോജനം കിട്ടുന്ന ഒരു സംരംഭമായിട്ടാണ് കണക്ക് കരുതുന്നത്. കാരണം ഈ നമ്മുടെ ഇടയിൽ ഡയബറ്റീസ് രോഗം ഒരുപാട് വർദ്ധിച്ചു വരുന്നുണ്ട്. ഈ ഇടയ്ക്ക് പലർക്കും രോഗമുണ്ടെന്ന് തന്നെ അറിയുന്നില്ല. അപ്പോൾ പ്രധാന ഈ ക്യാമ്പിൻ്റെ പ്രധാന ലക്ഷ്യം ഡിറ്റക്ഷൻ ക്യാമ്പാണ്. അറിയാത്തവർ വെറുതെ വന്ന് ഒന്നും ഒരസുഖം ഇല്ലെങ്കിലും അവർ ചെക്കപ്പ് ചെയ്യുക, ചെക്കപ്പ് ചെയ്യുമ്പോൾ ഡയബറ്റീസ് ഉണ്ടോ എന്ന് മനസ്സിലാക്കുക. പലപ്പോഴും മനസ്സിലാകുന്നത് രോഗമുണ്ടെന്ന് മനസ്സിലാക്കുന്നത് വെറുതെ ചെക്കപ്പ് ചെയ്യുമ്പോഴാണ്. അപ്പോൾ ഈ രോഗമുണ്ടെന്ന് അറിഞ്ഞാൽ തന്നെ നമുക്ക് അതിനുള്ള മുൻകരുതലെടുക്കാനും ആഹാര നിയന്ത്രണം എടുക്കാനും അപ്പോൾ തന്നെ പകുതിയോളം പേരുടെ ഡയബറ്റീസ് അതിൽ തന്നെ കുറയ്ക്കാനും സാധിക്കുന്നുണ്ട്. അപ്പോൾ പ്രമേഹ ഡിറ്റക്ഷനാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് കാര്യം. പിന്നെ ഒത്തിരി നിർധനരായ രോഗികളുണ്ട്. അവർക്ക് മുമ്പോട്ട് ചെല്ലുന്തോറും പ്രമേഹം മുന്നോട്ട് ചെയ്യുന്നതോറും മരുന്നുകളുടെ അളവുകൾ ഒരുപാട് കൂടുതൽ കഴിക്കേണ്ടി വരുന്നു. അപ്പോഴത്തേക്ക് അവരെ കൊണ്ട് താങ്ങാൻ പറ്റുന്നില്ല. അങ്ങനെ നിർധനരായ രോഗികൾക്ക് ഫ്രീ ആയിട്ട് മരുന്ന് ഞങ്ങൾ ഒരു മാസത്തേക്ക് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു പരിശോധന ഒന്ന് രണ്ട് പരിശോധനകൾ പ്രത്യേകിച്ചുള്ളതുണ്ട്. അതിലൊന്ന് ഈ ഡയബറ്റിക് ന്യൂറോപ്പതി എന്ന് പറയുന്ന ഒരു അസുഖമാണ്, അതുണ്ടോ എന്ന് മനസ്സിലാക്കാനുള്ള ഒരു ടെസ്റ്റാണ്. അത് ഞങ്ങൾ പിന്നെ ഫ്രീ ആയിട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ രക്തത്തിൻ്റെ ഷുഗർ നോക്കുന്നുണ്ട്. പിന്നെ മുന്നോട്ട് ഇരുന്നവരും കുറച്ചും കൂടിയൊക്കെ ടെസ്റ്റുകൾ ഉൾപ്പെടുത്താൻ ആഗ്രഹിക്കുന്നുണ്ട്. റീനൽ ഫംഗ്ഷൻ ടെസ്റ്റ് അങ്ങനെയുള്ള ടെസ്റ്റുകളും കൂടി ഇതിൻ്റെ അകത്ത് ഉൾപ്പെടുത്താൻ ആഗ്രഹിക്കുന്നുണ്ട്. NSS വൈക്കം യൂണിയൻ പ്ലാറ്റിനം ജൂബിലി സമാപന കരയോഗ സന്ദർശന യാത്രയ്ക്ക് കാട്ടാമ്പാക്ക് കിഴക്കും ഭാഗം കരയോഗത്തിൽ ഉജ്ജ്വല വരവേൽപ്പ്. 19 NSS നീഴൂർ മേഖലാ സമ്മേളനം വിജയിപ്പിക്കാൻ യൂണിയൻ കരയോഗം ഭാരവാഹികളുടെ തീരുമാനം. നായർ സർവീസ് സൊസൈറ്റി വൈക്കം താലൂക്ക് യൂണിയൻ പ്ലാറ്റിനം ജൂബിലി ആഘോഷങ്ങളുടെ സമാപനത്തോടനുബന്ധിച്ചായിരുന്നു NSS വൈക്കം താലൂക്ക് യൂണിയൻ പ്രതിനിധികൾ കാട്ടാമ്പാക്ക് കിഴക്കും ഭാഗം NSS കരയോഗത്തിലേക്ക് സന്ദർശനം നടത്തിയത്. നീടൂർ മേഖലയിലെ കാട്ടാമ്പാക്ക് കിഴക്കും ഭാഗം NSS കരയോഗത്തിലെത്തിയ യൂണിയൻ നേതാക്കളായ ഡോക്ടർ CR വിനോദ് കുമാർ, യൂണിയൻ സെക്രട്ടറി KV വേണുഗോപാൽ, പ്രതിനിധി സഭാംഗങ്ങളായ AN അനിൽകുമാർ, ഡോക്ടർ ശിവദാസ്, NG ബാലചന്ദ്രൻ, യൂണിയൻ വനിതാ സമാജം പ്രസിഡന്റ് ലീലാവതി കുഞ്ഞമ്മ, യൂണിയൻ കമ്മിറ്റി അംഗവും നീഴൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമായ ശ്രീലേഖ മണിലാൽ, N പത്മനാഭപിള്ള എന്നിവർക്ക് ഉജ്ജ്വല വരവേൽപ്പാണ് കരയോഗം പ്രതിനിധികൾ നൽകിയത്. കരയോഗം ഭാരവാഹികളായ ഹരിദാസൻ നായർ, സെക്രട്ടറി മാധവൻകുട്ടി നായർ, വനിതാ സമാജം പ്രസിഡന്റ് ശ്രീകല ദിലീപ്, രാജപ്പൻ നായർ, ഇന്ദിര ഹരിദാസ് എന്നിവരുടെ നേതൃത്വത്തിലാണ് കരയോഗം ഭാരവാഹികൾ യൂണിയൻ ഭാരവാഹികൾക്ക് സ്വീകരണം നൽകിയത്. September 9 വൈക്കത്താണ് വൈക്കം യൂണിയന്റെ പ്ലാറ്റിനം ജൂബിലി ആഘോഷങ്ങളുടെ പ്രൗഢോജനമായ സമാപനം ക്രമീകരിച്ചിരിക്കുന്നത്. യൂണിയൻ പ്ലാറ്റിനം ജൂബിലി സമാപന ആഘോഷങ്ങളുടെ ഭാഗമായി August 19 നീടൂർ മേഖലയിൽ ഉൾക്കൊള്ളുന്ന കാട്ടാമ്പാക്ക് കിഴക്കും ഭാഗം NSS കരയോഗം, നീടൂർ കരയോഗം, ഇരഞ്ഞപ്പള്ളി കരയോഗം, മരങ്ങോലി കാട്ടാമ്പാക്ക് ദേവിവിലാസം കരയോഗം, കുർമാപ്പുറം തിരുവാമ്പാടി കരയോഗങ്ങളുടെ നേതൃത്വത്തിൽ നീടൂർ മേഖലാ തലത്തിലുള്ള വലിയ ആഘോഷം നടത്താനും യൂണിയൻ പ്രതിനിധികളടക്കം തീരുമാനമെടുത്തിട്ടുണ്ട്. August 19 നീടൂർ കരയോഗത്തിൽ നിന്ന് ഉജ്ജ്വലമായ ഘോഷയാത്രയോടെ യൂണിയൻ പ്ലാറ്റിനം ജൂബിലി ആഘോഷ പരിപാടികൾ ക്രമീകരിക്കാനാണ് തീരുമാനമെടുത്തിട്ടുള്ളത്. August 19 നടക്കുന്ന സമ്മേളനത്തിൽ നീടൂർ മേഖലാ കരയോഗങ്ങളിൽ SSLC +2 പരീക്ഷകളിൽ ഉന്നത മാർക്ക് നേടിയ വിദ്യാർത്ഥികളെ അനുമോദിക്കാനും തീരുമാനമെടുത്തു. സംസ്ഥാനത്തെ അംഗനവാടി അധ്യാപകരിൽ മികച്ച വർക്കറായി തിരഞ്ഞെടുക്കപ്പെട്ട മഞ്ജുള അജികുമാർ, ക്ഷീരമിത്ര അവാർഡ് നേടിയ ഇന്ദിര ഹരിദാസ്, കഥകളി സംഗീതത്തിൽ സംസ്ഥാന സ്കൂൾ തലത്തിൽ എ ഗ്രേഡ് നേടിയ ഹരിപ്രിയ എന്നിവർക്ക് നീടൂർ പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിൽ നടക്കുന്ന ഉജ്ജ്വല സമ്മേളനത്തിൽ ആദരവുകൾ അറിയിക്കുവാനും പ്രതിനിധി യോഗം തീരുമാനമെടുത്തു. താലൂക്കിലുള്ള 96 കരയോഗങ്ങളിൽ
നടത്തുന്ന പര്യടനത്തിൻ്റെ ഭാഗമായിട്ടാണ് താലൂക്ക് യൂണിയൻ്റെ കമ്മിറ്റി അംഗങ്ങൾ സ്വാശ്രയ സംഘത്തിൻ്റെ അതുപോലെ തന്നെ MSS പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡൻ്റ് തുടങ്ങിയ പ്രമുഖരായ മുഴുവൻ പ്രവർത്തകരും ഇന്ന് ഇവിടെ ഈ കരയോഗത്തിൽ എത്തിച്ചേർന്നിട്ടുള്ളത്. പ്ലാറ്റിനം ജൂബിലി വൈക്കം താലൂക്ക് യൂണിയൻ്റെ പ്ലാറ്റിനം ജൂബിലിയോടനുബന്ധിച്ച് കരയോഗ സന്ദർശനത്തോടനുബന്ധിച്ച് ഞീഴൂർ മേഖലയുടെ സന്ദർശനമാണ് ഇന്ന് ഇവിടെ ഈ കരയോഗത്തിൽ വെച്ച് നടക്കുന്നത്. കുറുപ്പന്തറ മാർക്കറ്റ് മാലിന്യങ്ങളുടെ കൂമ്പാരം. പ്രതിഷേധവുമായി വ്യാപാരികളും നാട്ടുകാരും രംഗത്ത്. കുറുപ്പന്തറ മത്സ്യ മാർക്കറ്റിലെ കംഫർട്ട് സ്റ്റേഷനു മുമ്പിൽ മാലിന്യങ്ങൾ കുന്നുകൂടിയത് നാട്ടുകാർക്ക് ദുരിതമായി. മാർക്കറ്റിലെ കച്ചവടക്കാർക്കും മാർക്കറ്റിലെത്തുന്നവർക്കും ഉപയോഗിക്കാനായി നിർമ്മിച്ച കംഫർട്ട് സ്റ്റേഷൻ ഇപ്പോൾ തെരുവ് നായ്ക്കളുടെ വിശ്രമ കേന്ദ്രമാണ്. വൃത്തിഹീനമായി കിടക്കുന്ന കംഫർട്ട് സ്റ്റേഷനിൽ ഇപ്പോൾ ആരും കയറാറില്ലെന്ന് വ്യാപാരികൾ പറയുന്നു. കംഫർട്ട് സ്റ്റേഷന് മുൻവശം മാർക്കറ്റിലെ മാലിന്യങ്ങൾ കുന്നുകൂടി ചീഞ്ഞളിഞ്ഞു കിടക്കുകയാണ്. കാര്യം സാധിക്കാൻ കംഫർട്ട് സ്റ്റേഷൻ കയറണമെങ്കിൽ മാലിന്യത്തിലൂടെ വേണം പോകാൻ. ഇതുമൂലം പലരും മാർക്കറ്റിൻ്റെ പല ഭാഗത്തായി നിന്ന് ശങ്ക തീർക്കുകയാണ്. മത്സ്യത്തിൻ്റെയും മാംസത്തിൻ്റെയും അവശിഷ്ടങ്ങൾ മാലിന്യ കൂമ്പാരത്തിൽ നിന്നും തെരുവ് നായ്ക്കൾ വലിച്ചെടുത്ത് സമീപമുള്ള വീടുകളുടെ മുറ്റത്തും വീടുകളിലും കൊണ്ടുവന്നിടുന്നതും അവശിഷ്ടങ്ങൾ കൊത്തിവലിച്ച് പക്ഷികൾ കിണറുകളിൽ നിക്ഷേപിക്കുന്നതും പതിവാണെന്ന് സമീപവാസികൾ പറയുന്നു. പഞ്ചായത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ മാലിന്യം കുന്നുകൂടി കിടക്കുന്നുണ്ട്. കനത്ത മഴയിൽ മാർക്കറ്റിലെ മാലിന്യങ്ങൾ പരിസരമാകെ ഒഴുകി നടക്കുന്നതായി വ്യാപാരികൾ പറയുന്നു. പഞ്ചായത്ത് മാലിന്യങ്ങൾ ശ്രദ്ധിക്കുന്നില്ല എന്നും ആക്ഷേപമുണ്ട്. പഞ്ചായത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ കുന്നുകൂടിയ മാലിന്യങ്ങൾ നീക്കം ചെയ്യാൻ ഉടൻ നടപടി സ്വീകരിക്കണമെന്ന് നാട്ടുകാർ ഒന്നടങ്കം ആവശ്യപ്പെടുന്നു. സോഷ്യൽ ജസ്റ്റിസ് ഫോറം സംഘടിപ്പിക്കുന്ന ഹരിത കേരളം സമൃദ്ധ കേരളം പരിപാടിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം 11 കടുത്തുരുത്തി സെന്റ് മൈക്കിൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടക്കും. 11:00 to 2:00 മോൻസി ജോസഫ് MLA ഉദ്ഘാടനം ചെയ്യും. KM വർഗീസ് അധ്യക്ഷത വഹിക്കും. മാഞ്ഞൂർ ക്ഷീര വ്യവസായ സഹകരണ സംഘത്തിന്റെ വിവിധ പദ്ധതികളുടെ ഉദ്ഘാടനം 10:00 മാഞ്ഞൂർ പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിൽ നടക്കും. 10:00 to 11:00 മന്ത്രി KC ജോസഫ് ഉദ്ഘാടനം ചെയ്യും. മോൻസി ജോസഫ് MLA അധ്യക്ഷത വഹിക്കും. നമ്പ്യാവളം റെസിഡൻസ് അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ ഓണാഘോഷ പരിപാടികളുടെ ഭാഗമായി 15 to 26 വരെ ഷട്ടിൽ ടൂർണമെന്റ് നടത്തും. രജിസ്ട്രേഷന് 94 47 39 59 84 എന്ന നമ്പറിൽ ബന്ധപ്പെടുക. കുറവിലങ്ങാട് ദേവമാതാ കോളേജ് ഇക്കണോമിക്സ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ പഞ്ചായത്തുകളിലെ കാര്യക്ഷമമായ പദ്ധതി നിർവഹണം എന്ന വിഷയത്തിൽ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾക്കായി 2:30 സിമ്പോസിയം നടത്തും. കുറവിലങ്ങാട് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ലീലാമ തോമസ് അധ്യക്ഷത വഹിക്കും. മുത്തോലി പഞ്ചായത്ത് പ്രസിഡന്റ് രാജൻ കുണ്ടമറ്റം മുഖ്യ പ്രഭാഷണം നടത്തും. കേരള ഗണക കണിശ സമുദായം കുറവിലങ്ങാട് ശാഖ വാർഷിക യോഗം നടത്തി. പ്രസിഡന്റായി KC ജയകുമാറിനെയും സെക്രട്ടറിയായി രാജേഷ് കുമാറിനെയും തെരഞ്ഞെടുത്തു. സംസ്ഥാന ജനറൽ സെക്രട്ടറി KK സുധാകരൻ ഉദ്ഘാടനം ചെയ്തു. ബാലകൃഷ്ണൻ വെള്ളൂർ, അനിൽ കടുത്തുരുത്തി, രമേശ് പാല, PK ബാലൻ നരിവേലിൽ, സുരേന്ദ്രൻ കുര്യം, NK ബിജു എന്നിവർ പ്രസംഗിച്ചു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. അതിവേഗ റെയിൽവേ കോറിഡോർ പദ്ധതി 17 കളക്ടറേറ്റ് മാർച്ചും തടയും. MC റോഡിൽ പുതുവേലിയിൽ KSRTC ബസ്സുകൾ കൂട്ടിയിടിച്ചു. അപകടത്തിൽ 20+ പേർക്ക് പരിക്കേറ്റു. കുറവിലങ്ങാട് പഞ്ചായത്ത് മാർക്കറ്റിൽ വികസനത്തിന്റെ പേരിൽ രോഗാണു വളർത്തൽ കേന്ദ്രം. വാർഷിക പദ്ധതികളും പഞ്ചവത്സര പദ്ധതിയും ഒരുങ്ങുന്നു. ഗ്രാമസഭകൾ സജീവമായി. അതിവേഗ റെയിൽവേ കോറിഡോർ പദ്ധതിക്ക് ജനകീയ പിന്തുണയുമായി ജോസ് കെ മാണി MP. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ അവസാനിക്കുന്നു. നമസ്കാരം.